നമസ്കാരം. കുട്ടിയൂർ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്സവം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. നാളെ ജൂൺ 16 ഞായറാഴ്ച, നാളെയാണ് കുട്ടിയൂരിലെ അത്തം നാളിൽ നടക്കുന്ന സവിശേഷ ചടങ്ങുകളായ വാളാട്ടം, തേങ്ങയേറ്, അത്തം ചതുശ്ശത സമർപ്പണം എന്നിവ നടക്കുക. അത്തം നാളിലെ ഉച്ചശീവേലിക്ക് തിടമ്പുമായി നിൽക്കുന്ന പാലവുന്നം പടിഞ്ഞീറ്റ സൈനികർക്ക് മുൻപിൽ വച്ച് വടക്കോട്ട് അഭിമുഖമായി നിന്ന് പ്രായക്രമമനുസരിച്ച് 3 വാളശന്മാർ ചപ്പാരം ഭഗവതീ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന പള്ളിവാളും കയ്യിലേന്തി വാളാട്ടം നടത്തും. ഏറെ സമയം നീണ്ടു നിൽക്കുന്ന സവിശേഷ ചടങ്ങാണിത്. ഈ സമയം തിടമ്പിലുള്ള ദേവചൈതന്യം വാളിലേക്ക് ആവാഹിക്കപ്പെടുന്നതാണെന്നും എഴുന്നള്ളി നിൽക്കുന്ന ശിവശക്തികൾക്ക് മുൻപിൽ പൊന്മക്കളായ കാളീ ചൈതന്യങ്ങൾ തങ്ങളുടെ ആദരവും സന്തോഷവും വിടവാങ്ങലും പ്രകടമാക്കുന്നതാണെന്നും പലരും പല രീതിയിലും വിശ്വസിച്ചും വ്യാഖ്യാനിച്ചും കാണുന്നുണ്ട്. അനേകം ഗൂഢാർത്ഥങ്ങൾ, ഗൂഢസങ്കല്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിളനിലമാണ് പെരുമാളിൻ്റെ ഈ യാഗഭൂമി. വിസ്താരഭയം ഏറെ പ്രകടമാക്കേണ്ട ദേവസന്നിധി. ഇവിടുത്തെ ചടങ്ങുകൾ പലതും പാരമ്പര്യമായി ആചരിക്കുന്നു എന്നല്ലാതെ ചിലപ്പോൾ ആചരിക്കുന്നവർക്കും പ്രാചീന സങ്കല്പ അനുഷ്ഠാനങ്ങളിലെ ഗൂഢരഹസ്യം അറിയണമെന്നില്ല. അതാണ് കൊട്ടിയൂരിൻ്റെ മഹത്വവും പ്രാചീനതയും. കൊട്ടിയൂർ ഉത്സവകാലത്ത് സമർപ്പിക്കുന്ന നാളികേരം എറിഞ്ഞുടക്കാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. എന്നാൽ അത്തം നാളിൽ അമ്മാറക്കൽ തറക്കും പൂവറക്കും ഇടയിലെ പ്രത്യേക സ്ഥാനത്ത് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കുടിപതികൾ തേങ്ങ എറിഞ്ഞുടക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഈ ചടങ്ങിനെയാണ് തേങ്ങയേറി എന്ന് പറയാറ്. തുടർന്ന് ഉത്സവകാലത്ത് പെരുമാൾക്ക് സമർപ്പിക്കുന്ന 4 വലിയ വട്ടളം പായസം അഥവാ ചതുശ്ശതങ്ങളിലെ അവസാന ചതുശ്ശതമായ അത്തം ചതുശ്ശതം ഭഗവാന് നിവേദിക്കും. അത്തം നാളിലെ 1000 കുടം അഭിഷേകത്തോടെ ഈ വർഷത്തെ ക്ഷേത്രോത്സവ നിത്യപൂജാ അനുഷ്ഠാനങ്ങൾ സമാപിക്കും. അടുത്ത വർഷം 1000 കുടം അഭിഷേകത്തോടെ ആരംഭിക്കും എന്നാണ് പറയാറ്. ഈ വർഷത്തെ അവസാന ശീവേലി, അവസാന ചതുശ്ശത സമർപ്പണം, അവസാന 1000 കുടം അഭിഷേകമെല്ലാം ഈ നാളിലാണ് നടക്കുന്നത്. അത്തം നാൾ രാത്രിയിൽ നിത്യപൂജയോ നിവേദ്യമോ ഉണ്ടാകില്ല. കൂത്തമ്പലത്തിലെ കൂത്ത് സമർപ്പണം മാത്രമാണ് നടക്കാറ്. നാളെ രാത്രി കലശമണ്ഡപത്തിൽ നടക്കുന്ന കലശപൂജ മറ്റന്നാൾ പുലരുന്നതുവരെ തുടരും. ഗോവിന്ദ ഹരിഗോവിന്ദ, പെരുമാളേ ശരണം.